രാജ്യമെമ്പാടും 18 വയസ്സിന് മുകളിലുള്ളവരുടെ ആധാർ കാർഡ് എടുത്തിട്ട് 10 വർഷമായി എങ്കിൽ അത് നിർബന്ധിത പുതുക്കലിന് വിധേയമാക്കണമെന്ന UIDA പ്രധാന അറിയിപ്പുണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് വയോജനങ്ങൾ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ നിരന്തരം ക്യൂ നിന്ന് നിരാശരായിട്ട് മടങ്ങേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. കാരണം വയോജനങ്ങളുടെ ബയോമെട്രിക് മാസ്റ്ററിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ ആധാർ പുതുക്കലുമായിട്ട് ബന്ധപ്പെട്ട് 18 വയസ്സിന് മുകളിലുള്ളവരും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുണ്ട്. ധൃതി പിടിച്ച അക്ഷയ കേന്ദ്രങ്ങളിലേക്കോ അല്ലെങ്കിൽ ആധാർ സേവാ കേന്ദ്രങ്ങളിലേക്കോ ഓടേണ്ട ആവശ്യമില്ല. ആധാർ പുതുക്കലിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളെയോ അല്ലെങ്കിൽ ആധാർ സേവാ കേന്ദ്രങ്ങളെയോ നിലവിൽ സമീപിക്കുന്നതിന് അവസാന തീയതി കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് നമ്മുടെ സമയവും സാഹചര്യവും അനുസരിച്ച് പോയി ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. എന്നാൽ വീട്ടിലിരുന്നു കൊണ്ട് സൗജന്യമായിട്ട് അപ്ഡേഷൻ ചെയ്യണമെങ്കിലാണ് അത് സെപ്റ്റംബർ 14 വരെ ഒരു സമയം പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിന്റെ ഒരു കൺഫ്യൂഷനിലാണ് ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ ക്യൂ നിന്ന് അല്ലെങ്കിൽ അവരുടെ സമയവും അതോടൊപ്പം തന്നെ അവരുടെ ഒരു ദിവസത്തെ ജോലിയും എല്ലാം നഷ്ടപ്പെടുത്തി ഇത്തരത്തിൽ പുതുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. 10 വർഷം കഴിഞ്ഞവർ ബയോമെട്രിക് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വീണ്ടും നൽകി പുതിയ ആധാർ അവർക്ക് തപാലിൽ അയച്ചു തരുന്നതാണ്. എന്നാൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പേര്, മേൽവിലാസം, അതോടൊപ്പം തന്നെ തെറ്റിതിരുത്തൽ, ഇതൊക്കെ നിശ്ചിത പരിധി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. അത് എത്രയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആധാറിലെ വിവരങ്ങൾ പുതുക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ. പേര് പുതുക്കൽ. ആധാറിലെ പേര് 2 തവണ പുതുക്കാവുന്നതാണ്. ഇതിനുവേണ്ടി പാസ്പോർട്ട്, പാൻ കാർഡ്, വോട്ടർ ID, റേഷൻ കാർഡ്, ഡിസബിലിറ്റി കാർഡ്, വിവാഹ സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റ് മുതലായ ഫോട്ടോ പതിപ്പിച്ച രേഖകൾ ഉപയോഗിക്കാൻ സാധിക്കും. 2 തവണ പുതുക്കൽ പരിധി കഴിഞ്ഞവർക്ക് പേരുമാറ്റാൻ ചെയ്ത ഗസ്റ്റ് നോട്ടിഫിക്കേഷനും ആധാറിലെ നിലവിലുള്ള പേരുള്ള തിരിച്ചറിയൽ രേഖയും ഉപയോഗിച്ച് പേര് പുതുക്കാൻ സാധിക്കും. ജനനതീയതി പുതുക്കൽ. ആധാറിലെ ജനനതീയതി 1 തവണ പുതുക്കാവുന്നതാണ്. ഇതിനായി ജനന സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ഫോട്ടോ പതിപ്പിച്ച പെൻഷൻ കാർഡ്, അംഗീകൃത ബോർഡ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ജെൻഡർ ID കാർഡ് എന്നിവ ഇതിനായി ഉപയോഗിക്കാം. 1 തവണ പുതുക്കൽ പരിധി കഴിഞ്ഞവർക്ക് ജനന സർട്ടിഫിക്കറ്റും UIDA നൽകിയിരിക്കുന്ന മാതൃകയിൽ സത്യവാങ്മൂലവും ഉപയോഗിച്ച് ജനന തീയതി പുതുക്കാവുന്നതാണ്. ജെൻഡർ പുതുക്കൽ. ആധാറിലെ ജെൻഡർ 1 തവണ പുതുക്കാവുന്നതാണ്. ഇതിന് രേഖകളുടെ ആവശ്യമില്ല. സർജറി നടത്തി ജെൻഡർ മാറ്റം ചെയ്തതും ആധാറിൽ 1 തവണ പുതുക്കൽ പരിധി കഴിഞ്ഞവർക്കും ഹോസ്പിറ്റൽ സർജന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ജെൻഡർ പുതുക്കാവുന്നതാണ്. മേൽവിലാസം പുതുക്കൽ. ആധാറിലെ മേൽവിലാസം എത്ര തവണ വേണമെങ്കിലും പുതുക്കാവുന്നതാണ്. ഇതിനായി പാസ്പോർട്ട്, റേഷൻ കാർഡ്, കേന്ദ്ര സംസ്ഥാന പെൻഷൻ കാർഡുകൾ, തൊഴിലുറപ്പ് കാർഡ്, റെസിഡൻസ് സർട്ടിഫിക്കറ്റ്, വിവാഹ സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ജെൻഡർ കാർഡ്, UIDAE സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ്, 3 മാസത്തിൽ കുറഞ്ഞ കാലപ്പഴക്കമുള്ള ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, ടെലിഫോൺ ബില്ല്, ഗ്യാസ് കണക്ഷൻ ബിൽ എന്നിവയും ഭൂനികുതി രേഖ, കുടുംബനാഥന്റെ സത്യവാങ്മൂലം എന്നിവയും ഉപയോഗിക്കാൻ സാധിക്കും. കൂടുതൽ വിവരങ്ങൾ UIDAE.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, വാർത്തകൾ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.